ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇപ്പം ഇവിടെ ഇരുന്ന് ക്യാമറ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബ്സൊക്കെ ചോദിക്കുന്നു. കുറച്ച് സീരിയസ് ആയിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട് അഞ്ജിതാ നായരെ കുറിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, റോസ്റ്റിംഗ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോനെ കുറിച്ച് അഞ്ജിതാ നായർക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചാനലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പേഴ്സണലി അഞ്ജിതാ നായർക്ക് എന്താണ് സംസാരിക്കാനുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ കമൻസ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലൈവിലൂടെ എനിക്ക് പറയുന്നുണ്ട് കേട്ടോ, എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് നമ്മുടെ ഞാൻ പറഞ്ഞാൽ അവരെ വീഡിയോ അല്ലെങ്കിൽ ഇവരെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. എൻ്റെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ടുള്ള വീഡിയോസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അതേപോലെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേഗം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജിതാ നായർ, വേഗം കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന വിലയ്ക്കോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓളം ദോഷമായിട്ട് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്തിരി ബാക്കോട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടൻറ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ രണ്ട് മൂന്ന് പേരുടെ വീഡിയോ കണ്ട്, അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ സുഹൃത്താണ് എനിക്ക് അയച്ചത് ഇന്ന് റോസ്റ്റിംഗ് വീഡിയോ കണ്ടിരുന്നോ ചോദിച്ചു. അപ്പോൾ ഞാനത് വാച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പേഴ്സണലി എന്താ പറയുക, നമുക്കൊരുപാട് മനസ്സ് തട്ടുന്ന വാക്കുകളൊക്കെ യൂസ് ചെയ്താലും ഞാൻ അതിനൊരു ആ ഒരു ഫണ്ണി ആയിട്ടുള്ള ഞാൻ കാണുള്ളൂ കേട്ടോ, ആ ഒരു കോമഡി ടൈപ്പിലേ ഞാൻ കാണുള്ളൂ. കാരണം എന്താ വെച്ചാൽ, നമുക്ക് പിന്നെ എത്രത്തോളം ഇനി ഇപ്പോൾ ഇതിനേക്കാൾ വലിയ നെഗറ്റീവ് കമൻസ് ഞാൻ നേരിട്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം എത്രത്തോളം നമുക്കിങ്ങനെ ഹാർട്ടായിട്ടുള്ള രീതിയിൽ സംസാരിച്ചാലും ഞാൻ അതിനൊരു മനസ്സിൽ തട്ടും. വേറെ പെൺകുട്ടികളാണ് എന്തായാലും മനസ്സിന് വേദനിക്കും, പക്ഷേ ഞാനതിന് അത് എല്ലാ പറഞ്ഞ പറയുന്നവർ പറയട്ടെ, നമ്മളതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പം ഒരു കോമഡി രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നെഗറ്റീവ് കമൻസ് ഇഷ്ടംപോലെ വരുന്നു, നിങ്ങൾക്ക് അറിയാം എൻ്റെ നെഗറ്റീവ് കമൻസ് ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പോൾ വല്ലാത്ത തൊലിക്കെട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്കിങ്ങനെ ഭയങ്കര തൊലിക്കെട്ടി തന്നെ ഇത്രയൊക്കെ കമൻസ് വന്നിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. പക്ഷേ ചേട്ടന്മാരെ ചേച്ചിമാരെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനൊരു കാര്യം എന്താ വെച്ചാൽ, അവനവൻ്റെ ഇഷ്ടമാണ് കോസ്റ്റ്യൂം, ഏത് കോസ്റ്റ്യൂം ഇടണം. ഇപ്പോൾ എനിക്ക് ഒരു അതിൽ നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് കുറവ് അങ്ങനത്തെ ഒരു ഉൾപ്പെടലേ ഇല്ല. ഓക്കെ, നമുക്ക് ഏത് കോസ്റ്റ്യൂം ഇടണം എന്ന് നമ്മളുടെ താല്പര്യമാണ്, നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ടീഷർട്ട് ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ടീഷർട്ട് ഇട്ടിരിക്കും. അതിനെനിക്ക് രണ്ടാമത്തെ ഒരാളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരാൾ അവരെന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് ഇത്തരം ഒരു കോസ്റ്റ്യൂം ഇടണമെങ്കിൽ ഞാൻ ഇത് ഇട്ടിരിക്കും. അതിന് വെയിറ്റോ അല്ലെങ്കിൽ വെയിറ്റ് കുറവോ ഒന്നും ഞാൻ നോക്കുന്നേ ഇല്ല. എനിക്കിഷ്ടപ്പെട്ട കോസ്റ്റ്യൂം അത് അവനവൻ്റെ താല്പര്യമാണ് അല്ലേ, അവനവന് ഇഷ്ടമാണ് ഏത് കോസ്റ്റ്യൂം ഇടണം. അത് നമ്മൾ രണ്ടാമത്തെ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ച് നിൽക്കുകയാണ്, എനിക്ക് ഏത് കോസ്റ്റ്യൂം ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആ കോസ്റ്റ്യൂം ഞാനിടും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. ഞാനിടാൻ പല ഇതിലും ഞാൻ കമൻസ് ആയാലും ശരി, ഒരുപാട് ഞാൻ കേട്ടാണ് എൻ്റെ കോസ്റ്റ്യൂം തീരെ ശരിയില്ല, എൻ്റെ കോസ്റ്റ്യൂം ഒട്ടും ശരിയില്ല എന്നൊക്കെ ഞാൻ പറയുന്ന ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ എന്താ പറയുക, നമ്മുടെ കോസ്റ്റ്യൂമിന് എന്താ പ്രശ്നം? എൻ്റെ കോസ്റ്റ്യൂമ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, അതായത് എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു തീരുമാനമുണ്ട്. അപ്പോൾ ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഞാനത് മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും. അപ്പം എനിക്ക് ഇന്നൊരു കോസ്റ്റ്യൂം ഇടണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ കോസ്റ്റ്യൂം ഇട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എൻ്റെ കോസ്റ്റ്യൂം നിങ്ങളെ എന്താ പറയുക, എന്ത് പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ അത്രേ എനിക്ക് നിങ്ങളോട് ഷെയർ ഉള്ളൂ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട്, ആ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ഞാനൊരു വേണമെന്നുണ്ടവർക്ക് കാണാം. പിന്നെ കുറച്ച് പേര് പറഞ്ഞിരുന്നു ടൈറ്റിൽ ആൻഡ് തമ്പിനെയിൽ, അത് എൻ്റെ ഭാഗത്ത് വന്ന ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം കേട്ടോ, തമ്പിനേലും ആൻഡ് ടൈറ്റിലും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഒരുപാട് കമൻസ് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കാം കേട്ടോ, ടൈറ്റിൽ ആൻഡ് തമ്പിനേൽ. കാരണം എനിക്ക് ഒരുപാട് കമൻസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പോലെ ശരിയായിരിക്കാം. അതുകൊണ്ട് ടൈറ്റിലിൻ്റെയും തമ്പിനേലിൻ്റെയും കമൻസ് അല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇനിയിപ്പം
എന്താ പറയുക, ഒരുപാട് കമൻസ് ഞാൻ ആ ഒരു സെക്കൻഡ് ഇട്ട റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നാലും നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് നമ്മൾ ഒരു ചെറിയൊരു പ്രശ്നം അത് വലുതാക്കി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതുകൊണ്ട് ഡീറ്റെയിലായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കും വരുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. പിന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ എന്താ പറയുക എന്തൊക്കെയോ വളരെ രീതി അതിനൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ചാനലിൽ പറയാൻ കഴിയില്ല കേട്ടോ. അപ്പം അത്തരം കമൻസിനൊന്നും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റിയാക്ട് ചെയ്യണമെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞത് എല്ലാം ഒരുപോലെ ആവണമെന്നില്ല. നമ്മളിപ്പം ഒരു 10% നല്ല കമൻസ് വരികയാണെങ്കിൽ ഒരു 90% നെഗറ്റീവ് കമൻസ് ആയിരിക്കും. അപ്പം നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ, നമ്മുടെ വീഡിയോ ഒക്കെ പെൻഡിങ് ആയിപ്പോവും. അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ ഞാൻ ആ ഒരു രീതിയിൽ കാണുന്നുള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, കാണാനുള്ള ഒന്നൊരു പെൺകുട്ടി ഇന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും എന്തൊക്കെയാണ് പറയുന്നത്. എന്തോട്ടെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ കമൻസ് അല്ലേ, കമൻസിനുള്ള ചെറിയൊരു കമൻറ്റ് ബോക്സ് ഓണാക്കിയിടാൻ പറയുന്നുണ്ട് കുറച്ച് പേര്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കമൻറ്റ് ബോക്സ് ഓണാക്കിയിടുന്നതായിരിക്കും. അപ്പം നമ്മൾ വീഡിയോയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് വെച്ചാൽ, നമ്മൾ ടൈറ്റിൽ ആൻഡ് തമ്പിനെയിൽ ഇത് ചെറുതായിട്ട് ചേഞ്ച് വരുത്തുന്നതായിരിക്കും. അപ്പം വേണം എന്നുള്ളവർ മാത്രം വാച്ച് ചെയ്താൽ മതി, ഓക്കെ. അത്ര എനിക്ക് പറയുള്ളൂ, വേണം എന്നുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും എനിക്കിത് പറയില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, ഓക്കെ. പിന്നെ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ, ഞാനിന്ന് പകത്തുന്ന ആട്ട ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, എന്തൊക്കെയാണല്ലേ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കമൻസും വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ, എല്ലാവരും കമൻസും കാണാൻ ഇൻസ്റ്റയിലും കാണാറുണ്ട്. എന്തായാലും കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ ഞാൻ അത് ഉറച്ച നിലപാടാണ്, കാരണം എനിക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഞാൻ സെലക്ട് ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഞാൻ ഇടും. അത് ടീ ഷർട്ടായാലും ശരി, ഷർട്ടായാലും ശരി, ചുരിദാറായാലും ശരി, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ എപ്പോഴും ഉറച്ച നിലപാട് തന്നെയാണ്. എനിക്ക് പഴയ വീഡിയോസിൽ പറഞ്ഞ അതേ നിലപാട് തന്നെ എപ്പോഴും ഉള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ ടൈറ്റിൽ ആൻഡ് തമ്പിനെയിൽ അത് ഞാൻ ചേഞ്ച് ചെയ്തോളാം, ഓക്കെ. അപ്പം കോസ്റ്റ്യൂമിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ഏത് കോസ്റ്റ്യൂം ഇടണം ഇടണ്ട എന്നതൊക്കെ, ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ പ്രതികരണം എന്താണ്, അല്ലെങ്കിൽ ആ റിയാക്റ്റിനെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത്, അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരും, ഓക്കെ. അപ്പം നമ്മളതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് രാത്രി ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ഉണ്ട്, സോ ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്, ആരും കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഏകദേശം ഒരു 10 മണി, 9 മണി, 8 മണി, 7 മണി ഏത് സമയത്തും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബൈ ബൈ, ലവ് യു ഓൾ.